വെൽക്കം ടു ചേസിംഗ് ലൈഫ് വിത്ത് ടേസ്റ്റ് ആൻഡ് ബ്യൂട്ടി. ഞാൻ വിമൽ കാട്ടുകാരൻ, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ്, ഹീലിംഗ് ടച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജനറൽ എക്സസൈസ് ഫോർ ബാക്ക്, അതായത് പുറത്തത്തെ മസിൽസിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ജനറൽ എക്സസൈസ് ആണ്. ഇത് വന്നിട്ട് വേദന ഇല്ലാത്തവര്, അതായത് പുറം വേദന ഇല്ലാത്തവരും മറ്റ് ഡിഫോമിറ്റീസ് ഒന്നും ഇല്ലാത്തവര്, അതായത് ഡിസ്കിന്റെ കംപ്ലൈന്റോ മറ്റുള്ള ഡിഫോമിറ്റീസ്, പുറത്തില് ആൻക്ലൈസിംഗ് സ്പോണ്ടിലൈറ്റിസ് അങ്ങനെ ഡിഫോമിറ്റീസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ വേണം ഇത് ചെയ്യാനായിട്ട്. ജനറൽ ആൾക്കാർ, വേദനകളൊന്നും ഇല്ലാത്ത സാധാ ജനങ്ങൾക്ക് ചെയ്യാവുന്ന മൂന്ന് എക്സസൈസ്, അതായത് അവിടുത്തെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് എക്സസൈസ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ മുന്നിൽ. അതിന് നമ്മൾ ആദ്യം തന്നെ ഒരു മോഡൽ എടുത്തിട്ടുണ്ട്. എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കമഴ്ത്തിക്കെടുത്ത ആദ്യം പേഷ്യന്റിനെ, അത് കഴിഞ്ഞിട്ട് നന്നായി ശ്വാസം വലിച്ചു വിടാൻ പറയുക. നന്നായി ശ്വാസം ഉള്ളിലോട്ടും പുറത്തേക്കും വിടണം. എക്സസൈസിന് മുന്നേ എപ്പോഴും നന്നായി ബ്രീത്തിങ് നടത്തണം. നമുക്കൊരു തളർച്ചയോ ഒരു ബുദ്ധിമുട്ടോ വരാണ്ടിരിക്കാനായിട്ടുള്ളതാണ്. അതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരിക്കലും ശ്വാസം പിടിച്ചു വെച്ചിട്ട് ചെയ്യരുത്. എപ്പോഴും ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിക്കണം. ഇനി ഫസ്റ്റ് എക്സസൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ ആനേരെ പോലെ നിൽക്കുക. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നിന്നിട്ടോ മുട്ടിൽ നിൽക്കുക. അതായത് ശ്രദ്ധിക്കാനുള്ളത് 90 ഡിഗ്രി ആയിരിക്കണം. ഇത് 90 ഡിഗ്രി ആയിരിക്കണം, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കണം, ഇവിടെ 90 ഡിഗ്രി ആയിരിക്കണം. എല്ലാം നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ വേണം ആൾ നിൽക്കാനായിട്ട്. ഇതിലെ എക്സസൈസ് എന്താണെന്നുണ്ടെങ്കിൽ വലത് കാല് നീട്ട, കുറച്ചും കൂടി ഫ്രണ്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ കാണില്ലേ, വീഡിയോ കാണില്ലേ, 90 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യുക. വലത് കാല് മുട്ട് നീട്ട, നീട്ടിയ ഒപ്പം ഇടത് കൈയും നീട്ടാം. ഇതാണ് പൊസിഷൻ പറഞ്ഞത്. ഞാൻ ആരംഭിക്കുക. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 താഴെ വെച്ചോളൂ. ഇവിടെ മുട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കയറി നിൽക്കാം. വലത് കാല് നീട്ടാം, ഇടത് കൈയും നീട്ടാം ഒന്നിച്ച്. 10 സെക്കൻഡ്സ്, അതായത് സ്ട്രെയിറ്റ് ആവണം. കൈയും കാലും തലയും സ്ട്രെയിറ്റ് ആവണം. തല താഴേക്ക് 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 താഴെ വെച്ചോളൂ. വീണ്ടും കൈയും കാലും ഓപ്പോസിറ്റ് ഷേപ്പിൽ, എക്സ് ഷേപ്പിലാണ് ഇത് വരുന്നത്. 10 സെക്കൻഡ്സ് ഹോൾഡ്, താഴെ വെച്ചോളൂ. ഇതന്നെ ഇനി ഓപ്പോസിറ്റിലും ചെയ്യാം. ഇടത് കാലും വലത് കൈയും 10 സെക്കൻഡ്സ് ഹോൾഡ്, താഴെ വെച്ചോളൂ. വീണ്ടും 10 സെക്കൻഡ്സ് ഹോൾഡ്, താഴെ വെച്ചോളൂ. ഒരു പ്രാവശ്യം കൂടി 10 സെക്കൻഡ്സ് ഹോൾഡ്, താഴെ വെച്ചോളൂ. ഇതാണ് ഫസ്റ്റ് എക്സസൈസ് കേട്ടോ. അതായത് ആനകളുടെ പോലെ മുട്ടുമ്മ കൈകുത്തി നിൽക്കുക. ഓപ്പോസിറ്റ് കൈയും കാലും, അതായത് വലത് കാലും ഇടത് കൈയും കൂടി ഒന്നിച്ച് സ്ട്രെയിറ്റ് ആക്കിയിട്ട് പൊക്കാം. മുട്ട് മടക്കരുത്, കൈ മടക്കരുത്, കൈയും കാലും ഒന്നിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് പോക്കുക. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക 10 ടൈംസ്. അതന്നെ ഓപ്പോസിറ്റ്, അതായത് വലത് കൈയും ഇടത് കാലും ഇതുപോലെ തന്നെ പൊക്കുക. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക 10 ടൈംസ്. ഇതാണ് ഫസ്റ്റ് എക്സസൈസ്. ബാക്കിൻ്റെ മസിൽസിനും ഒപ്പം നമ്മുടെ വയറിൻ്റെ മസിൽസിനും എല്ലാത്തിനും നല്ലതാണ്. ബാലൻസിങ്ങിനും വളരെ നല്ലൊരു എക്സസൈസ് ആണ്. വേദന ഇല്ലാത്തവരാണ് ഇത് ചെയ്യേണ്ടത്, നിർബന്ധമായിട്ടും അത് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ എക്സസൈസ്, കമിഴ്ന്ന് കിടക്കുക, കൈ രണ്ടും ബാക്കിലോട്ട് വയ്ക്കുക. എക്സസൈസ് എന്താണെന്നുണ്ടെങ്കിൽ തല അങ്ങനെ തന്നെ വയ്ക്കുക, നമ്മുടെ നെഞ്ച് ഭാഗം പൊക്കുക, ഉയർത്താം. 10 സെക്കൻഡ്സ് ഹോൾഡ്, 1 2 3 4 5 6 7 8 9 10 താഴെ വെച്ചോളൂ. വീണ്ടും നെഞ്ച് ഭാഗം ഉയർത്താം. 1 2 3 4 5 6 7 8 9 10 താഴെ വെച്ചോളൂ. വീണ്ടും നെഞ്ച് ഭാഗം ഉയർത്താം. 1 2 3 4 5 6 7 8 9 10 താഴെ വെച്ചു. ഇതാണ് സെക്കൻഡ് എക്സസൈസ്. അതായത് കമിഴ്ന്ന് കിടക്കുക, കൈ രണ്ടും റിലാക്സ്ഡ് സ്റ്റേജിൽ വയ്ക്കുക, നെഞ്ച് ഭാഗം നേരെ നോക്കിയിട്ട് നെഞ്ച് ഭാഗം ഉയർത്താം. 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, വെക്കുക 10 ടൈംസ്. ഇത് ചെയ്യുമ്പോൾ പുറത്താണ് അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് വരാം, നിങ്ങൾക്ക് അതിനെ ഫീൽ ചെയ്യും ചെയ്യുമ്പോൾ. ഇനി തേർഡ് എക്സസൈസ് എന്ന് പറയുന്നത് മലർന്ന് കിടന്നിട്ടാണ്. മലർന്ന് കിടന്നോളൂ. എന്നിട്ട് രണ്ട് കാലുകളും മടക്കി രണ്ട് പാദങ്ങളും ഇങ്ങനെ കൂട്ടി വയ്ക്കുക. ഇനി ഇതിൽ കൈ രണ്ടും ഇവിടെ വയ്ക്കുക. ചെയ്യേണ്ട എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ചെറുതായിട്ട് ചെസ്റ്റും തലയായിട്ട്, തല ഭയങ്കരമായിട്ട് ഒന്നിച്ച് പൊക്കരുത്, ചെസ്റ്റോട് കൂടിയിട്ട് ചെറുതായിട്ട് പൊക്കുമ്പോൾ കൈ പിടിക്ക് മുന്നോട്ട്, കൈ മടക്കരുത്, മുട്ടുകൾ മടക്കാതെ നോക്കാം, മുന്നോട്ട് കൊണ്ടുവരാം. അതൊക്കെ ചെറുതായിട്ട് ഒന്ന് പൊങ്ങ, ഒരു 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, അപ്പൊ തന്നെ കിടക്കാം. വീണ്ടും പൊങ്ങ, 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക, അപ്പൊ തന്നെ കിടക്കാം. ഒന്ന് ജസ്റ്റ് 1 2 3 4 5 കിടക്കാം. വീണ്ടും ഒന്നിക്കോ, 1 2 3 4 5 കിടക്കാം. വീണ്ടും പൊക്കിക്കോ, 1 2 3 4 5 കിടക്കാം. കണ്ട, കൈയടക്കം പൊന്ത, ചെസ്റ്റും തലയും കൈയടക്കം പൊന്ത, 5 സെക്കൻഡ്സ് ഹോൾഡ്, കിടക്ക, റിലാക്സ് ചെയ്യുക. ഈ 3 എക്സസൈസ് ആണ് വളരെ ജനറൽ എക്സസൈസ് ഫോർ ബാക്ക്. ഈ എക്സസൈസുകൾ ചെയ്തു കഴിഞ്ഞാൽ വേദനകളിൽ നിന്ന് വേദനകൾ വരാതിരിക്കാൻ പറ്റും. വേദന വന്നിട്ടുള്ളവർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർത്തോപീഡിയഷനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിയോറപ്പിസ്റ്റിനോട് ചോദിച്ചിട്ട് വേണം ഇതിലേക്ക് കടക്കാനായിട്ട്. വേദന ഇല്ലാത്തവർ ഇത് ചെയ്യാം. ഇനി ഇത് ചെയ്യണ സമയത്ത് ആർക്കെങ്കിലും വേദന വരണ്ടെങ്കിൽ ഉടനടി അത് സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ടും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ എക്സസൈസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്തേക്ക് കിടക്കാം. അപ്പോൾ ഈ എക്സസൈസുകൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 എക്സസൈസ് ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്, ബാക്കിന്റെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഈ എക്സസൈസുകൾ. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ശീലിക്കുക, പ്രത്യേകിച്ച് രാവിലെ തന്നെ ചെയ്യുക. ഇതെപ്പോ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടുമാണ് ഇത് ചെയ്യുന്നത്. ഇനി ടൈം കിട്ടാത്തവരാണെങ്കിൽ രാവിലെങ്കിലും ഡെയിലി ചെയ്യാൻ നോക്കാം. ഡെയിലി നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാം, റൊട്ടീനാക്കി മാറ്റാം. ഈ എക്സസൈസുകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടുമ്മ കിടന്ന് ഇത് ചെയ്തിട്ട് കട്ടുമ്മ എഴുന്നേറ്റ് പോവാം. ഒരു ഉന്മേഷമുള്ളൊരു ദിവസമാക്കാം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് അത് ഫീൽ ചെയ്യും. ഇതുകൾ ചെയ്തിട്ട് കട്ടുമ്മ എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ അന്നത്തെ ദിവസം നിങ്ങൾ ഭയങ്കര എനർജറ്റിക് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും നിങ്ങൾ, അതുപോലെ തന്നെ നല്ല പോസിറ്റീവ് ആയിരിക്കും നിങ്ങൾ. അപ്പോൾ നിർബന്ധമായിട്ടും ഇത് വേദന ഇല്ലാത്തവർ നിർബന്ധമായിട്ടും ഇത് ചെയ്യുക. അപ്പോൾ സ്റ്റേ ഹൈഡ്രേറ്റഡ്, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു സോ മച്ച്.